ജീവിത വിജയത്തിന് ഫെങ്ഷുയി. വാസ്തുദോഷങ്ങളും വ്യക്തിദോഷങ്ങളും മാറ്റി മെച്ചപ്പെട്ട ഫലം ഉറപ്പുവരുത്തുവാൻ തേജസ് ഫെങ്ഷുയിലൂടെ ഷാജി കെ നായർ നിങ്ങളെ സഹായിക്കുന്നു. പഠനം മെച്ചപ്പെടുത്തുവാനും ജീവിത വിജയത്തിനും ബിസിനസിന്റെ അഭിവൃദ്ധിക്കും തേജസ് ഫെങ്ഷുയി ഒരു ഫോൺ കോളകിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഞങ്ങളുടെ വീട് ഫെങ്ഷുയി ചെയ്തതിന് ശേഷം എത്ര ആരും വിശ്വസിക്കില്ല, വളരെ വലിയ മാറ്റമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതിലൂടെ എനിക്ക് പഠിക്കാൻ വളരെയധികം നന്നായി സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്കോട് കൂടി പാസ്സാവാനും അതിലൂടെ +1 +2 നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എനിക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നു. വിളിക്കുക 9447252772 9961057422. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജ്യോതിഷരംഗത്ത് പ്രവർത്തിക്കുന്ന ഷാജി കെ നായർ യാദൃശ്ചികമായാണ് ഫെങ്ഷുയി രംഗത്തേക്ക് കടക്കുന്നത്. ശബരിഗിരി കെ എ ശാസ്ത്രികളുടെ കീഴിൽ ജ്യോതിഷം അഭ്യസിച്ച ഷാജി കെ നായർ അതിനുശേഷം ഗോവൻ ഗുരുക്കളുടെ കീഴിൽ വാസ്തുവും മധുസൂദനൻ നമ്പൂതിരിയുടെ കീഴിൽ പൂജാവിധികളും സ്വായത്തമാക്കി. മിനി രാജീവും വിപിനുമായിരുന്നു ഫെങ്ഷുയി രംഗത്തെ ഗുരുക്കന്മാർ. നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. ഫെങ്ഷുയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. എന്താണ് ഫെങ്ഷുയി എന്നത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമസ്കാരം. ഫെങ്ഷുയെക്കുറിച്ചുള്ള ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ഫെങ്ഷുയെക്കുറിച്ചുള്ള എന്താണ് ഫെങ്ഷുയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും ഫോൺ ചെയ്യാറുള്ളപ്പോൾ അവർ പറയുന്നൊരു മെയിനായിട്ടുള്ള കാരണം, സാർ ഞാൻ വീട്ടിലൊരു ഫെങ്ഷുയി വാങ്ങിച്ചു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഫെങ്ഷുയി വാങ്ങിച്ചു വെച്ചു എന്ന് പറയുന്നത്, ഫെങ്ഷുയി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫെങ്ഷുയി എന്ന് പറയുമ്പോൾ ഫെങ്ഷുയി അതായത് കാറ്റും ജലവും എന്നേ അർത്ഥമുള്ളൂ. അതിൽ ഈ കാറ്റിൻ്റെയും ജലത്തിൻ്റെയും ഒരു ബാലൻസിങ് നമ്മുടെ വീട്ടിൽ ക്രമീകരിക്കുന്ന രീതിയാണ് ഫെങ്ഷുയി. അല്ലാതെ നമ്മളൊരു ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാനൊരു ഫെങ്ഷുയി വാങ്ങിച്ച് വെച്ചു അതിന് എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വീട്ടിൽ ഫെങ്ഷുയി ചെയ്യേണ്ടത്? ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിൽ 4 ഇടത്തുനിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 ഇടത്തുനിന്ന് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ടോ എന്ന് പറഞ്ഞു, പല വീടും പല ഡയറക്ഷൻസിലുമാണ്. അപ്പോൾ ഈസ്റ്റിലുണ്ടാവാം, നോർത്തിലുണ്ടാവാം, സൗത്ത്, വെസ്റ്റ്, ഈ ഡയറക്ഷൻസിലൊക്കെ വീടുകളുണ്ടാവാം. അപ്പോൾ ഓരോ ഡയറക്ഷൻസിലും എത്ര ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു എനർജി ലെവൽ കടന്നു വരുന്നത്, അതനുസരിച്ച് നമുക്ക് വീടിൻ്റെ ഏതൊക്കെ റൂമിൽ പോസിറ്റീവ് എനർജി ഉണ്ട്, ഏതൊക്കെ റൂമിൽ നെഗറ്റീവ് എനർജിയാണുള്ളത്, ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന് ആർക്കൊക്കെയാണ് ആ വീട്ടിൽ ഓരോ റൂമുകളും സൂട്ടബിളായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ റൂമിൽ ഏത് കളർ പെയിൻ്റ് അടിക്കണം, അല്ലെങ്കിൽ ഫർണിച്ചർ എങ്ങനെ ക്രമീകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങോട്ട് തലവച്ച് കിടക്കണം, ഇതെല്ലാം നമ്മളൊരു അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. ഇതിനെയൊക്കെ നമ്മൾ വീട്ടിലൊന്ന് സജ്ജീകരിച്ചെടുക്കുന്ന രീതിയാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. അല്ലാതെ വെറും ലാഫിംഗ് ബുദ്ധ മാത്രം വാങ്ങി വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫെങ്ഷുയി ആയില്ല. വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാറ്റമാണ് ഇതിനകത്തുണ്ടാവുന്നത്. ഇപ്പോൾ കിഴക്ക് ദർശനമുള്ള വീട്, പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിഴക്ക് ദർശനം എന്ന് പറയുമ്പോൾ ആ കിഴക്കിൽ തന്നെ 3 ഡയറക്ഷൻസ് വരുന്നുണ്ട്, East 1, 2, 3. അതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് East 1-ൽ നിന്നാണ്. 2-ലും 3-ലും
നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്ക് ദർശനമുള്ള വീടാണ് സർ, വാസ്തുപ്രകാരം എല്ലാം നീറ്റാക്കിയ വീടാണ്. അതിൽ ഞങ്ങൾക്ക് ചെന്ന് കയറിയ ഉടനെ ഞങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലിയുടെ തടസ്സമുണ്ട് എന്നൊക്കെ പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവർക്കൊരു കോൺഫിഡൻസ്, കാരണം വാസ്തുപ്രകാരം സൂട്ടബിളായിട്ടുള്ളൊരു വീടാണ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, വാസ്തുപ്രകാരം ആ വീട് സൂട്ടബിളാണ്. പക്ഷേ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് വീട് സൂട്ടബിളാണോ ഇല്ലയോ നമ്മൾ നോക്കിയിട്ടില്ല. അതാണ് ശരിക്കും ഫെങ്ഷുയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ, അതിനകത്ത് പല പല ടൂൾസുകളുണ്ട്. അത് എനർജി, നമ്മളിപ്പം നെഗറ്റീവ് എനർജി ആണെങ്കിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യുവാനുണ്ട്, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവാനുള്ള ടൂളുകളുണ്ട്, അതേപോലെ തന്നെ ഡബിൾ ചെയ്യാനുള്ള ടൂളുകളുണ്ട്. ഇങ്ങനെ ഓരോ ഐറ്റം ടൂളുകളും നമുക്ക് പല പല ടൂളുകളും അതിനകത്തുണ്ട്. ഇതിനകത്ത് ഏത് ടൂളുകളാണ് നമ്മുടെ വീട്ടിൽ ആവശ്യം, ആ ടൂളുകൾ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് ആ വീടിൻ്റെ ഒരു എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ല മാറ്റം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിതിൻ 24 hours നമ്മുടെ വീടിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന റൂം ഏതാണോ, നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം ഏതാണോ, അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മൾ തലവെച്ച് കിടക്കുകയോ അല്ലെങ്കിൽ ആ റൂമിൽ നമ്മൾ കിടക്കുകയോ ചെയ്താൽ തന്നെ നമ്മുടെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് അപ്പോഴേ നമുക്ക് കിട്ടിക്കഴിയും. നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് സക്സസ് ആവും. ഇപ്പോൾ പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട്, സർ എനിക്ക്, ഞാൻ പുതിയൊരു വീടെടുത്തു, ആ വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ എനിക്ക് തൊഴിൽ തടസ്സമുണ്ടായി, എൻ്റെ കുട്ടികൾക്ക് അസുഖമുണ്ടായി, കുട്ടികൾ പഠിക്കുന്നില്ല, വൈഫിന് അസുഖം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും നമ്മളുടെ വിളിക്കാറുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പറയുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റാണോ, നിങ്ങൾ ഉപയോഗിക്കുന്ന റൂം നിങ്ങൾക്ക് സൂട്ടബിളാണോ, ഇതിനെയെല്ലാം വ്യക്തമായിട്ട് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാറ്റമാണ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഫെങ്ഷുയി എന്ന് പറയുമ്പോൾ വെറും ലാഫിംഗ് ബുദ്ധ മാത്രം വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ ഉള്ളതല്ല ഫെങ്ഷുയി. നമ്മൾ വീടിനെ കംപ്ലീറ്റ് നോക്കി, വീടിൻ്റെ ഓരോ ബെഡ്റൂമും ഓരോ റൂമുകളും നോക്കി അത് പരിശോധിച്ച് റൂം എവിടെ വേണം, കിച്ചൺ എവിടെ വേണം, ടോയ്ലറ്റ് എവിടെ വേണം എന്നീ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാറ്റം, നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ വീട് ചെയ്യേണ്ടത്. അത് അറിയാമെന്നുള്ള ആരെയും നല്ലൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ച് വീട് കാണിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കണമെന്നല്ല, നമ്മൾ ആ ഒരു ക്രമീകരണം, ഏത് കളർ ഓരോ റൂമിൽ, ഏത് കളർ ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ എത്ര പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ ഏത് കാർപ്പറ്റ് വിളിക്കണം, വിരിച്ച് നമ്മൾ തറയിൽ ഏത് കാർപ്പറ്റ് ഇടണം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഏത് ഷീറ്റ്, ഏത് കളർ ഷീറ്റ് വിരിക്കണം, അല്ലെങ്കിൽ പില്ലോ കവർ ഏത് കളറാവണം, അല്ലെങ്കിൽ കർട്ടൻസ് ഏത് കളറാവണം, ഇങ്ങനെയൊക്കെയുള്ള കളർ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫെങ്ഷുയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണ. ഈ ധാരണ നമ്മൾ ഒരു കറക്റ്റ് ചെയ്തെടുക്കുക, തെറ്റായിട്ടുള്ള ധാരണ മാറ്റുക. ഫെങ്ഷുയ എന്താണെന്ന് അറിഞ്ഞു. ഇനി ഫെങ്ഷുയിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഓരോ അച്ഛനമ്മമാരൊക്കെ ജീവിക്കുന്നത് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇപ്പം സ്കൂള് തുറന്ന സീസണാണ്, എല്ലാ വ്യക്തികളും മത്സര ബുദ്ധിയോടുകൂടി കുട്ടികളെ, കാരണം പാരൻസിനാണ് മത്സരബുദ്ധി, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അതിനകത്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിന് പുറമേ കുട്ടികളെ പഠിക്കുവാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഫെങ്ഷുയി മുഖേന നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും, അതുറപ്പാണ്. കാരണം ഒരു വീട്ടിൽ കുട്ടികൾക്കിരുന്ന് പഠിക്കുവാനുള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ആ ഓരോ കുട്ടികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം ഇരുന്ന് പഠിക്കേണ്ടത്. അതിന് പൊസിഷൻസൊക്കെ ഉണ്ട്, അത് ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു വീട്ടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗം അവരുടെ സ്റ്റഡി റൂമായിട്ട് സെറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം, ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കണം അവരുടെ ടേബിൾ ഇടേണ്ടത്. അവർ സ്വാഭാവികമായിട്ടും ഒരു കോമൺ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് കുട്ടികൾക്ക് പഠിക്കാം. ഇതൊന്നും ഇങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വടക്ക് കിഴക്കെന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. പല വീടുകളിലും വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും.
കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളതൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കണം. വടക്ക് കിടക്കെന്ന് പറയുമ്പോൾ ഈശാന കോണാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച്. ഫെങ്ഷുയും മുഖേനയും വടക്ക് കിടക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ ആ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇടേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും റൂം അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കുക. രണ്ടാമത് അവർക്ക് വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുക. പിന്നെ അതിനകത്ത് തന്നെ ഫെങ്ഷുയിലൊരു ബേസിക് ഫെങ്ഷുയിലൊരു ടൂളുണ്ട്, ഒരു ഗ്ലോബ് കിട്ടും, ക്രിസ്റ്റൽ ഗ്ലോബ് കിട്ടും. ക്രിസ്റ്റൽ ഗ്ലോബും പഗോഡ ടവർ എന്ന് പറഞ്ഞ ടവറും കിട്ടും. കോമൺ ആയിട്ട് എല്ലാ ഫെങ്ഷുയ ഷോപ്പുകളിലും അത് അവൈലബിളാണ്. അപ്പം ആ ഒരു സ്റ്റഡി ടേബിളിൽ നമ്മൾ ഈ രണ്ടെണ്ണം, അതായത് സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ഗ്ലോബും ഒരു പഗോഡ ടവറും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുവാനുള്ളൊരു അവസ്ഥ അതിൽ കിട്ടും. മാത്രമല്ല കൂടുതൽ അലസതയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കുട്ടികൾക്കത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലോബിനെ ഒന്ന് ആൻറ്റി ക്ലോക്ക് വേസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുക. അത് പാരൻസാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോഴേ നമ്മളത് കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വളരെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പഗോഡ ടവറും ഒരു ഗ്ലോബും വെച്ച് കൊടുക്കുക. അതിന് ആൻറ്റി ക്ലോക്ക് അലസതയും എല്ലാം തോന്നുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇപ്പം ഞങ്ങൾ തേജസ് സ്റ്റഡി കിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഗ്ലോബും പഗോഡ ടവറും മാത്രമല്ല പെൻഡൻ്റൊക്കെ വരുന്നുണ്ട്. പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ മെമ്മറി കാർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് പെൻഡൻ്റ്, ക്രിസ്റ്റൽ പെൻഡൻ്റ്. അത് നമ്മൾ കൈക്ക് അകത്ത് വെച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സേവിങ്, നമ്മളെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രിസ്റ്റലിലും അത് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. ആ സേവ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു സാധനം കയ്യിൽ പിടിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് റീക്ലിക്ക് ചെയ്തെടുക്കാനുള്ള ഇതുണ്ട്. അതൊക്കെ ഈ കഴിഞ്ഞ 10-13 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ പല ആൾക്കാർക്കും നല്ല റിസൾട്ട് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഫെങ്ഷുയി എന്താണെന്ന് അറിഞ്ഞു, ഫെങ്ഷുയിലൂടെ വിദ്യാഭ്യാസത്തിന് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നറിഞ്ഞു. ഇനി ഫെങ്ഷുയിലൂടെ തൊഴിൽപരമായ തടസ്സങ്ങൾ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. തൊഴിൽ തടസ്സത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ഉചിതമായിട്ടുള്ളൊരു ജോലിക്ക് വേണ്ടി പ്രവേശിക്കുവാനാണ് അവർ ശ്രമിക്കാറ്. അപ്പം ആ തൊഴിലും ഫെങ്ഷുയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ബന്ധമുണ്ട്. കാരണം പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ ഇപ്പം ബാംഗ്ലൂർ ഡൽഹി ബോംബെയിലൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട്. അപ്പം ഇവർക്കൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ജോലി കിട്ടി നേരെ ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ നമ്മൾ പോയതിന് ശേഷം അവിടെ ചെന്ന് ഒരു ജോലി അവർ ഏറ്റെടുക്കും. സ്വാഭാവികമായിട്ടും ജോലി ഏറ്റെടുത്തതിന് ശേഷം അവർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റോ എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്ത് അവിടെ താമസം തുടങ്ങും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുന്ന ആ ഒരു റിസൾട്ട് ആ ജോബിൽ നിന്ന് കിട്ടത്തില്ല. കാരണം നമ്മൾ അപ്പോഴും എവിടെ എടുത്ത് താമസിക്കുന്ന വീട് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ, അതിന് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒന്ന്, ബേസിക് ഫെങ്ഷുയിൽ തൊഴിൽ തടസ്സം മാറുവാൻ ലോഹ ആമ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ആമ വയ്ക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ, അതിപ്പം വാടക വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും ഏത് വീടിൻ്റെയും വടക്ക് ഭാഗത്ത്, വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നമ്മുടെ ആ ലോഹ ആമ വാങ്ങുമ്പം തന്നെ അതിനകത്തൊരു പ്ലേറ്റും പ്ലേറ്റിനകത്തൊരു ആമയും വെച്ചിട്ടാണ് അവർ തരുന്നത്. അതിൻ്റെ തല വടക്കോട്ട് തിരിച്ച് വച്ചതിന് ശേഷം ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് അതിലെപ്പോഴും വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലിലുണ്ടാകുന്ന തടസ്സം കുറേ മാറിക്കിട്ടും. അത് ബേസിക് ഫെങ്ഷുയുടെ ഒരു ഇതാണ്. രണ്ടാമത് നമ്മുടെ തൊഴിൽ തടസ്സം വരുവാൻ മറ്റൊരു ഇതെന്ന് പറയുമ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗം, വടക്ക് ഭാഗം സൂട്ടബിൾ അല്ല എങ്കിൽ തൊഴിൽ തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില മിക്ക വീടുകളിലും വടക്ക് ഭാഗത്തായിരിക്കാം സെഫ്റ്റിക് ടാങ്കും കാര്യങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ വരുന്ന വടക്ക് ഭാഗത്തായിരിക്കാം. അങ്ങനെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ അതിനകത്തൊരു റെമഡിയാണ്, ഒരു സാധാരണ ഒരു പാറയുടെ ഒരു കഷ്ണം, കരിങ്കല്ലിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, ഈ എന്താ പറയുക, തുണിയെ കലക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു പാറയുടെ കഷ്ണം എടുത്തിട്ട് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിലിട്ടേക്ക്, അതിനകത്ത് വെച്ച് തുണി അലക്കാനോ അല്ലെങ്കിൽ കാലൊക്കെ തേച്ച് കഴുകാനൊക്കെ ഉള്ളത് അല്പം വലിപ്പമുള്ള ഒരു സ്റ്റോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
വടക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ ആ ഒരു ദോഷത്തെ നമുക്കവിടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ തൊഴിലിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത റൂമിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതെങ്കിലും തൊഴിൽ തടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് സൂട്ടബിളാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു വ്യക്തിയുടെ ക്വാ നമ്പർ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ വീട്ടിൽ എവിടെ നിന്നൊക്കെയാണ് പുള്ളിക്ക് അതിന് ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് ആ ഭാഗത്തുള്ള റൂം നമുക്ക് ഉപയോഗിക്കണം. അത് ബേസിക് ഫെങ്ഷുയിൽ നമുക്ക് ചെയ്യുന്ന കാര്യമാണ്. സ്വാഭാവികമാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് ആ വീടിൻ്റെ ആ ഭാഗത്ത് നെഗറ്റീവാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ 5-2 കോമ്പിനേഷൻ ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസൊക്കെ ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ ഒത്തിരിയുണ്ട്. ഈ 5-2 എന്നൊക്കെ പറയുന്ന റെമഡി ഇല്ലാത്ത സാധനങ്ങളാണ്. ആ 5-2 എന്ന് പറയുന്ന കോമ്പിനേഷനുള്ള റൂമിൽ ചെന്ന് കിടക്കുകയാണെങ്കിൽ തൊഴിൽ തടസ്സം മാത്രമല്ല അസുഖവും വന്ന് തീരുവാണ്. അത്രത്തോളം നെഗറ്റീവ് ഇഫക്റ്റ് ഉള്ളതാണ് 5-2 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അത് ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ വരുന്നതാണ്. നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വീട്ടിലോട്ട് വരുന്നത് അത് സ്പ്ലിറ്റ് ചെയ്ത് ഏതൊക്കെ ഭാഗത്ത് നിൽക്കുന്നു എന്നനുസരിച്ചാണ് അത്. അതിൽ 5-2 വരും. സാധാരണ നമ്മൾ പുതിയ പ്ലാനൊക്കെ റീകറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബേസിക് ഫെങ്ഷുയി അനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല ആദ്യത്തെ പ്ലാൻ നമ്മളെടുക്കുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നോക്കുന്നത്. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിന് 5 പ്രായമുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നുള്ള 5 പ്രായമുണ്ട്. ഇതിൽ യൗവനോ അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള വീടായിരിക്കും നമ്മളെടുക്കുന്നത്. അത് എത്ര മീറ്റർ സ്ക്വയറിലാണ് വീടിൻ്റെ ബേസ്മെൻറ്റ് നിൽക്കേണ്ടത് അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്ര ഡിഗ്രി ആംഗിളിലാണോ വീടിൻ്റെ പ്രധാന വാതിൽ വരേണ്ടത് അതും നമ്മളതിൽ സെറ്റ് ചെയ്തെടുക്കും. രണ്ടാമത് എത്ര ഡിഗ്രി ആംഗിളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ എനർജി ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ രീതിയിൽ നിൽക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ റൂമിൽ ബെഡ്റൂം എവിടെ വരണം, ടോയ്ലറ്റ് എവിടെ വരണം, സ്റ്റോർ റൂം എവിടെ വരണം, കിച്ചൺ എവിടെ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ പ്ലാനിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുന്ന വീടുകളിലാണെങ്കിൽ വളരെ നല്ല മാറ്റമാണ് നമുക്കുണ്ടാകുന്നത്. അടുത്തതായി കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാം. ആ കുബേരക്ഷേത്രം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒരു കുബേരക്ഷേത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി കുബേരക്ഷേത്രം ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പെർമിഷൻ കിട്ടിയത് കൊണ്ട് അത് ചെയ്തു. കാരണം പല ആൾക്കാർക്കും ബേസിക് ഫെങ്ഷുയുടെ അല്ലെ ഫെങ്ഷുയുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ തെറ്റായിട്ടുള്ള ധാരണ ഉണ്ട്. ഒത്തിരി കോസ്റ്റ്ലിയാണ്, ഒത്തിരി ഇതൊക്കെ ഉണ്ടെന്നുള്ള ധാരണ കാരണം ഇതൊന്ന് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ അവരൊക്കെ ക്ഷേത്രത്തിലോട്ട് വന്ന് അവരുടെ പ്രശ്ന പരിഹാരം ചെയ്യാം എന്നുള്ള രീതിയിലാണ് കുബേരക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ കുബേരൻ മാത്രമല്ല, ചാമുണ്ഡിയുണ്ട്, തമ്പുരാനുണ്ട്, യക്ഷയമ്മയുണ്ട്, ഉപദേവങ്ങളായ ദേവതകളായിട്ട് ഗണപതിയും മന്ത്രമൂർത്തിയും യോഗീശ്വരനും കുഷിശാസ്താവും നാഗരം ഇവരെല്ലാവരും ഉണ്ട്, കരിങ്കാളി ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു നല്ലൊരു ക്ഷേത്രമാണ്. ഏകദേശം 10,000-5,000 വർഷം പഴക്കമുള്ളൊരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ മറ്റൊരു പ്രത്യേകത, ആ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 3 വൃക്ഷങ്ങൾ, അതായത് പന, കാഞ്ഞിരം, അതേപോലെ തന്നെ ഇലഞ്ഞി, ഈ 3 വൃക്ഷങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു വരുന്നുണ്ട്. വലിയ വൃക്ഷങ്ങളാണ്. പക്ഷേ അതിൻ്റെ പകുതിയിൽ നിന്ന് ആലും വന്നിട്ടുണ്ട്. അപ്പോൾ 4 വൃക്ഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രം. കേരളത്തിൽ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച ഒരിടത്തും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഞങ്ങൾ ഏറ്റെടുത്ത് വളരെ ശക്തമായിട്ട് കൊണ്ടുപോകുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ നട തുറന്ന് പൂജയുണ്ടായിരിക്കുന്നത്. ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെയും ചൊവ്വാഴ്ച രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ നട തുറന്ന് പൂജയുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ 3 ദിവസം അടുപ്പിച്ച് പൂജ വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സീഡ് തെറാപ്പി, ആൾട്ടർനേറ്റീവ് മെഡിസിൻ, അതാണ് ചെയ്യുന്നത്. നമുക്ക് അക്യുപഞ്ചർ പോലെ മറ്റൊരു ഇതാണ് സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ്. അത് 3 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു മാറ്റം ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി 3 ദിവസം അടുപ്പിച്ച് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ 3 ദിവസം ആൾക്കാർക്ക് അടുത്ത് വരാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്, കേരളത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ 1-2 ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ അഗ്നിഹോത്ര. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും അഗ്നിഹോത്ര ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട്. ഈ അഗ്നിഹോത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെ കൊണ്ടാണ് നമ്മൾ അഗ്നിഹോത്ര ചെയ്യിപ്പിക്കുന്നത്. ആ അഗ്നിഹോത്രയുടെ പ്രത്യേകത എന്നു പറയുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്ററാണ് അഗ്നിഹോത്ര. ഒരു ചെറിയൊരു മിനിയേച്ചർ രീതിയാണ്. അതിനകത്ത് ചാണകവർളിയും ശുദ്ധമായിട്ടുള്ള പശുവൻ നെയ്യ്, പച്ചക്കർപ്പൂരം, അതേപോലെ തന്നെ ഉണക്കലരി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹോമം ചെയ്യുന്നു.
ഈ ഹോമം എല്ലാം കൂടെ ഒരു അരമുക്കാൽ മണിക്കൂറിനകത്ത് തീരും. അതിനകത്ത് ഒരു മെഡിറ്റേഷനും കാര്യം തീറ്റ ലെവൽ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോമാതെറാപ്പിയാണത് ചെയ്യുന്നത്. ഈ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുവാൻ ഈ ഒരു ഹോമാതെറാപ്പിയിൽ ഒരു കുറഞ്ഞൊരു ഒരു ഏഴെണ്ണം ഇല്ലെങ്കിൽ ഒരു മൂന്നെണ്ണമെങ്കിലും ചെയ്യുന്നവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ദേഹമൊക്കെ ചൊറിച്ചിലുള്ള സ്വഭാവത്തൊക്കെ ഈ ഹോമം ചെയ്തതിൻ്റെ ആ ഭസ്മം എടുത്തിട്ട് കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഈ ശരീരത്തിലൊക്കെ വരുന്ന ഈ വെള്ളപ്പാണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഗ്നിഹോത്രം നമ്മളെല്ലാ ഞായറാഴ്ചയും രാവിലെ ഈ കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമായ ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം, അത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ വെഞ്ഞാറമൂട്ടാണ് ആ ഒരു ക്ഷേത്രം. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്ററിനകത്ത് ഉണ്ട്. എല്ലായിടത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വരാനുള്ള അത് വച്ചിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും വളരെ ഈസിയായിട്ട് അവിടെ എത്താൻ പറ്റും. അതേപോലെ തന്നെ ചൊവ്വാഴ്ച തോറും നമ്മൾ എല്ലാ മലയാള മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ കാര്യസിദ്ധി പൂജ അവിടെ നടത്താറുണ്ട്. പിന്നെ മലയാള മാസം രണ്ടാമത്തെ ഞായറാഴ്ച മഞ്ഞ നീരാട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തീർച്ചയായും എന്താ പറയുക, ആചാര അനുഷ്ഠാന ക്രമീകരണങ്ങളോടുകൂടി തീർച്ചയായും നല്ല എന്താ പറയുക ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള പൂജകളും അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് വന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നോക്കിയിട്ട് പരിഹാരവും അവിടെ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ ഒത്തിരി ആൾക്കാർ ഇപ്പം കാസർഗോഡൊന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഒരു വരുന്നവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമാണ് അവിടെ ഉള്ളത്. കാരണം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനം ആണ് അവിടുന്ന് കിട്ടുന്നതാണ് അവരുടെയൊക്കെ ഒരു നല്ലൊരു അഭിപ്രായം. കാരണം അഗ്നിഹോത്രം ചെയ്യുന്നവർക്കൊക്കെ വീണ്ടും വീണ്ടും ഇപ്പം 21 എണ്ണമൊക്കെ അടുപ്പിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് നിർത്തുന്നില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്. കാരണം അവരോട് പറയുന്നത് തീറ്റ ലെവൽ ബ്രീത്തിങ്ങിലൊക്കെ അവർക്കൊരു ഒത്തിരി ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അഗ്നിഹോത്രവും കാർസിദ്ധി പൂജയും അതേപോലെ തന്നെ വിശേഷാൽ പൂജകളൊക്കെ അവിടെ ഒത്തിരി നടക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ പുറമേ തന്നെ പല പ്രഭാഷണങ്ങളിലും പല ഇടത്തും ഞാൻ പറയാറുണ്ട്, ഈ ഒരു ക്ഷേത്രത്തെ പോലെ നമ്മുടെ വീടിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റം ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. ഇനി വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ വാസ്തുപ്രകാരം നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാൻ അനുസരിച്ച് വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ പ്ലാൻ റീകറക്റ്റ് ചെയ്ത് വാസ്തുപ്രകാരം സൂട്ടബിൾ ആക്കുവാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫുൾ നിരീക്ഷണത്തിൽ തന്നെ വീടുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം വീട് വയ്ക്കുവാനാണെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ഒരു ഇത് എത്ര മീറ്റർ സ്ക്വയറാണെന്ന് പ്ലോട്ടിൻ്റെ ഇത് അറിയിക്കുക. അതിന് സൂട്ടബിളായിട്ടുള്ളൊരു പ്ലാൻ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ വീട്, പഴയ വീട്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനാണെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇതൊക്കെ ഒരു പേപ്പർ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. അല്ലെങ്കിൽ എൻ്റെ നമ്പർ 9447252772 എന്നുള്ള നമ്പറിനകത്ത് വാട്സാപ്പ് ഉണ്ട്. അതിലോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ വീട് വന്ന് സന്ദർശിച്ച് നിങ്ങളുടെ പ്രശ്ന പരിഹാരം ചെയ്തു തരാം. പക്ഷേ എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും അതിലൊരു വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുക, 100% ഫലം ഉറപ്പ് തരും. ഫെങ്ഷുയു എന്ന് പറയുമ്പോൾ വിതിൻ 24 hours ഫെങ്ഷുയിൽ എന്ത് കാര്യം ചെയ്താലും അതിന് ചേഞ്ച് ഉണ്ടാവുക. അത് ഞാൻ പറഞ്ഞിട്ട് മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ നോട്ട് ചെയ്യുന്ന ശേഷം എന്നെ വിളിക്കുക. നമസ്കാരം.